Hello friends, welcome back to Anil's Cooking Fiesta. Appa nammal inna simple aayittulla or evening snack aayittanu vannikkunnathu. Ellarude veettilulla common aayittulla or ingredient vechittu namukku engane or evening snack undaakkanalladhaanu. Adu pototo. Ellarude veettil undaavu urulakkazhangu alle. Appa urulakkazhangu use cheyidondu or 3o 4o vera extra ingredients kooda vechondu namukku nalla crispy and crunchy aayittulla evening snack undaakkam. Appa nammude pototo chips nu vendittulla main ingredient ennu parannundengile പൊട്ടറ്റോ ആണ് ഇത് ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ ഞാൻ നന്നായിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വെച്ചേക്കുന്നതാണ് മുളകുപൊടി വേണം അതുപോലെ കറിവേപ്പില വേണം വറ്റൽമുളക് ഞാൻ ഒരു 4 എണ്ണം ഇങ്ങനെ നടു ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വെച്ചേക്കാണ് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി തൊലി കളയാതെയാണ് നമ്മൾ എടുത്തേക്കുന്നത് നന്നായി കഴുകിയിട്ട് എടുത്തേക്കാണ് തൊലി കളയേണ്ട ആവശ്യമില്ല പിന്നെ ഉപ്പ് വേണം പിന്നെ ഇത് വറുത്തു കോരാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ അപ്പോൾ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തെ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് ഇത് വറുത്തു കോരാം ആദ്യം തന്നെ ഈ എടുത്തു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം അത് നല്ല രീതിയിൽ നീളത്തിൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ അതായത് ഇങ്ങനെ ഇട്ട് ഗ്രേറ്റ് ചെയ്യരുത് ഈ നീളത്തിൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്യാൻ ഏറ്റവും വലിയ ഭാഗത്തിട്ട് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരുവത്തിന് ഇങ്ങനെ നീളത്തിൽ വലിച്ചാൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ നീളത്തിന് അപ്പം നമ്മൾ 3 ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ തന്നെ നൈസായിട്ട് ഇതാ നല്ല നീളത്തിനാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത് അതേപോലെ തന്നെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ നോക്കണം ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റാർച്ച് ഉണ്ടാവും അത് പോകുന്ന വരെ നമ്മളിതിനെ നന്നായിട്ട് ഒരു 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം ഇനി നമുക്കിത് കഴുകിയെടുക്കാം ഇപ്പം നമ്മളിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ പൊട്ടറ്റോനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇതിൽ കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയതിന് ശേഷം പിഴിഞ്ഞെടുക്കുക വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഒരു 3 തവണ ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം അതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി 2-ാമത്തെ തവണയാണ് ഞാൻ ഇത് കഴുകാൻ പോകുന്നത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതില്ല കുറേയൊക്കെ സ്റ്റാർച്ച് പോയിട്ടുണ്ട് നേരത്തെ കണ്ട അത്ര ആ ഒരു വെള്ള കളർ ഈ വെള്ളത്തിന് ഇനി വരില്ല ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകാം എന്നിട്ട് നമുക്കിത് വീണ്ടും പിഴിഞ്ഞെടുക്കാം രണ്ട് തവണ കഴുകി ഇനി ഒരു തവണയും കൂടി നമുക്ക് കഴുകിയെടുക്കാം ഇനി ഒന്നും കൂടി ഞാൻ ഈ പൊട്ടറ്റോനെ ഇനി ഒന്നുകൂടെ ഞാൻ ഇതിനെ കഴുകിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു 3 തവണയായി കേട്ടോ വെളുത്ത കളറിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങുണ്ട് അതിലത്ര പൊടി ഉണ്ടാവില്ല മഞ്ഞ കളറിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് ഈ പൊടി ഉണ്ടാവും സ്റ്റാർച്ച് ഉണ്ടാവും അപ്പം ഈ അങ്ങനെ നല്ല പൊടിയുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ കുറേ പ്രാവശ്യം കഴുകാം അല്ലെങ്കിൽ നമുക്കൊന്നോ രണ്ടോ ഒരു തവണയൊക്കെ കഴുകിയാൽ മതിയോ അധികവും നമ്മൾ ചിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ പൊതുവെ ആ വെള്ള കളറിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങാണ് വാങ്ങുക അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് മൊത്തമായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതാണ് കുറേ പിഴിഞ്ഞെടുത്തതാണ് എന്നാലും ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് അപ്പം ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അംശം കൂടി നമുക്കൊരു തുണിയിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഇനി തുണി അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ എങ്ങാനും ഇട്ടിട്ട് ഒപ്പിയെടുത്താലും മതി ഞാനിവിടെ വൃത്തിയുള്ളൊരു ടർക്കി ഇപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഇപ്പം നമ്മളെല്ലാ ഉരുളക്കിഴങ്ങിനെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഇതിനൊന്ന് മറച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം ഇപ്പം ഏകദേശം നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം
അപ്പോൾ നന്നായിട്ട് വിട്ട് വിട്ട് നമ്മളുടെ ഉരുളക്കിഴങ്ങിനൊപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം മുഴുവൻ ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങും ഇതിലിട്ടു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പാൻ വെച്ചു, ഇതിനി കത്തിച്ച് കൊടുക്കാം കേട്ടോ. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചേക്കുന്ന ഓയില് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഓയിൽ ചൂടായി വരട്ടെ കേട്ടോ. നന്നായി ചൂടായിട്ട് വന്നിട്ട് അതിലേക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതൊന്ന് ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മുരിങ്ങി വരട്ടെ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായാൽ മാത്രമേ ഇതിന് ആ നമ്മൾ മിക്സ്ചറൊക്കെ കഴിക്കുന്ന പോലത്തെ ആ ക്രഞ്ചിനെസ് കിട്ടുള്ളൂ. ഇതാ ഇപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിൽ നമ്മളിട്ടേക്കുന്ന നമ്മളുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് കൊയി മാറ്റാം. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന ഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം. ഭയങ്കരമായിട്ട് അങ്ങ് മൂത്തും പോകാൻ പാടില്ല, എന്നാൽ മൂക്കാണ്ടും എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടാൽ അറിയാം, ഒരു കിളികിളി എന്നുള്ളൊരു സൗണ്ട് വന്നു തുടങ്ങി. ഈ ടൈമിൽ വേണം നമ്മൾ ഇത് കോരി മാറ്റാൻ. അപ്പം നമ്മൾ ആ ഉരുളക്കിഴങ്ങ് വറുത്ത് കോരി എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഈ വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മുരിഞ്ഞ് വരണ്ട, ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വന്നാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ ഒരു ചുമന്ന മുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്നൊന്ന് എണ്ണയിൽ കിടന്ന് ചൂടായാൽ മതിയേ. ആ കളറൊന്നും പോകണ്ട വറ്റൽമുളകിൻ്റെയും ഉള്ളിൻ്റെയും ഒന്നും. അപ്പോൾ അത് നമുക്ക് വറുത്ത് പോരാ. നമുക്ക് അങ്ങോട്ട് ഇടേണ്ട താമസമില്ല ഇല്ല ഇങ്ങോട്ട് എടുക്കാൻ. വെളുത്തുള്ളിയും വറ്റൽമുളകും വറുത്ത് കോരിയ ശേഷം നമുക്ക് ഈ കറിവേപ്പിലേനെയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലേനെ ഒന്നൊന്ന് മുരിങ്ങി കിട്ടിയാൽ ഭയങ്കരമായിട്ട് മുരിഞ്ഞ് ഇതിൻ്റെ കളറൊന്നും പോകണ്ട. ഏകദേശം നമ്മുടെ കറിവേപ്പില ആയിട്ടുണ്ട്. ഇതിനെയും കൂടി നമുക്ക് വറുത്ത് പോകാം. അപ്പം നമ്മൾ വറുത്ത് കോരി എടുത്തേക്കുന്ന പൊട്ടറ്റോ ആണിത് കേട്ടോ. നല്ല കറുമുറുവെന്നുള്ള പരുവത്തിലാണ് ഇതിരിക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതിന് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരി വെച്ചേക്കുന്ന കറിവേപ്പില, വറ്റൽമുളക്, അതേപോലെ തന്നെ ചതച്ച മുളക്, ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലയോ അല്ലെങ്കിൽ പയറോ എന്തെങ്കിലുമൊക്കെ വറുത്തതിലേക്ക് ഇടാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാരണം ഇത്തിരി ഉപ്പ് തന്നെ ഉണ്ടാകുമ്പോൾ ഇതിന് ഭയങ്കരമായിട്ട് ഉപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഉപ്പൊക്കെ എല്ലായിടത്തും എത്തണമെങ്കിൽ ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വരും. ഞാനൊന്ന് കുറച്ച് കഴിച്ചു നോക്കട്ടെ അല്ലേ ഉപ്പോ. ഒക്കെ പാകാം, ഉപ്പുമുണ്ട് അതേപോലെ തന്നെ എരിവുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എരിവും ഉപ്പും ഒക്കെ. ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചിട്ടാൽ മതി. ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.